Lifestyle in USA. പത്തു വെളുപ്പിന് മുറ്റത്ത് നിൽക്കണ കസ്തൂരി മുല്ലയ്ക്ക് കാതുകുത്ത് എന്റെ കസ്തൂരി മുല്ലയ്ക്ക് കാതുകുത്ത്. ഇന്നത്തെ ലൈഫ് സ്റ്റൈലിൽ നിങ്ങൾക്കായി ഞങ്ങൾ ഒരു സംഗീത വിരുന്ന് ഒരുക്കിയിരിക്കുന്നു. പ്രശസ്ത സിനിമാ പിന്നണി ഗായകർ അമേരിക്കയിൽ തുടരെ തുടരെ പരിപാടികൾ അവതരിപ്പിക്കാറുണ്ട്. ഇത്തവണ ബിജു നാരായണനും സംഘവും അവതരിപ്പിച്ച ഗാനമേളയിലെ ദൃശ്യങ്ങളാണ് ഇന്നത്തെ ലൈഫ് സ്റ്റൈൽ. വിൽവാദ്രിനാഥൻ പള്ളിയുണരുമ്പോൾ പഞ്ചമി ചന്ദ്രൻ പാലൂട്ട്. ബിജു, അമേരിക്ക ടുഡേയിലേക്ക് സ്വാഗതം. താങ്ക്സ് ഫോർ ജോയിനിങ് അസ് ടുഡേ. ബിജു പലതവണ അമേരിക്കയിൽ വന്നിട്ടുണ്ട്, വളരെ പോപ്പുലർ സിംഗറാണ് ഇവിടെ. അമേരിക്കയിലേക്ക് വരുമ്പോൾ എന്തെങ്കിലും പ്രത്യേക തയ്യാറെടുപ്പുകൾ ഉണ്ടാവുള്ളൂ? ഇവിടുത്തെ ഓഡിയൻസിന്റെ ടേസ്റ്റ് എങ്ങനെയാണ് അധികം മനസ്സിലാക്കാറ്? ഞാൻ ഇവിടെ ഒരു 9-10 വർഷമായിട്ട് പ്രോഗ്രാം ചെയ്യുന്നുണ്ട് അമേരിക്കയിൽ. ഞാൻ ആദ്യം അമേരിക്കയിൽ വരുമ്പോൾ ഉള്ളൊരു ഓഡിയൻസ് അല്ല ഇപ്പോഴുള്ളത്. അതിന് മെയിൻ കാരണം എനിക്ക് ഏഷ്യാനെറ്റ് പോലുള്ള ചാനലിലാണ്. കാരണം വെച്ചാൽ ഈ പണ്ട് വരുമ്പോൾ പഴയ പാട്ടുകളാണ് കൂടുതലും ഓഡിയൻസിന്റെ അടുത്ത് റിക്വസ്റ്റ് വരിക. करता हमारी देता वो तुमको पता, शर्मो हया पे पर्दे गिरा के करनी है हमको कथा, सिद्ध है अब तो है खुद को मिटाना, होना है तुझमें फना, चांद सिपारी जो करता हमारी देता वो तुमको पता, शर्मो है यहाँ पे पर्दे गिरा के करनी है हमको खता. ഇപ്പൊ നമ്മള് എന്റെ ഒരു പ്രോഗ്രാം ഫോർമാറ്റ് എന്ന് വെച്ചാൽ എപ്പോഴും എവിടെയാണെങ്കിലും അമേരിക്കയിലും ഗൾഫായാലും നാട്ടിലായാലും ആദ്യത്തെ ഒരു 5-6 പാട്ട് മാത്രമേ ഫിക്സ് ചെയ്ത് പാടാറുള്ളൂ, നേരത്തെ ഫിക്സ് ചെയ്ത്. ബാക്കി ഓഡിയൻസിന്റെ ടേസ്റ്റ് അനുസരിച്ച് പാടാന്നുള്ളതാണ്. ഇപ്പൊ അതിനെ സംബന്ധിച്ചാൽ ഞാൻ ഇന്ത്യൻ പാടും, തമിഴും പാടും, മലയാളം പാടും, അടിപൊളിയും പാടും, ക്ലാസിക്കലും പാടും. അപ്പൊ അതുകൊണ്ട് ഓഡിയൻസ് പറയുന്ന ഒരുമാതിരി ഒരു എല്ലാ പാട്ടും പാടാൻ പറ്റില്ലെങ്കിൽ ഒരു 75% പാട്ടുകളും പാടാൻ പറ്റും. അപ്പൊ എന്ന് വെച്ചാൽ നമ്മൾ ഓഡിയൻസ് വിട്ടുകൊടുത്തിട്ട് അവര് പറയുന്ന പാട്ടുകളാണ്. അപ്പൊ ആദ്യം പഴയ പാട്ടൊക്കെ ആയിരുന്നു ആദ്യമൊക്കെ കൂടെ വരുമ്പോൾ ചോദിച്ചിരുന്നു. പക്ഷെ ഇപ്പൊ ഒരു 3-4 വർഷമായിട്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിൽ അതേപോലെ തന്നെ സെയിം ലിസ്റ്റാണ് ഇവിടെയും ചോദിക്കുന്നത്. ഇപ്പോഴത്തെ ഇപ്പൊ യങ്സ്റ്റേഴ്സ് എന്നൊക്കെ പറയുകയാണെങ്കിൽ അവർ പണ്ട് ചോദിച്ചിരുന്നത്, പണ്ടൊക്കെ എനിക്ക് തോന്നുന്നത് ഇത്രയും ഒന്നും വരാറില്ല പ്രോഗ്രാമിന്, പ്രായമായിട്ടുള്ളവർ മാത്രമേ വരില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ പുതിയ തലമുറയിലെ ആൾക്കാരും വരുന്നു. അവരെല്ലാം ഏറ്റവും പുതിയ ഇപ്പൊ എന്താ പറയാ കറുത്ത പക്ഷികളും അല്ലെങ്കിൽ പിന്നെ പളങ്കു, ഇതുപോലെ എല്ലാ പുതിയ ചിത്രങ്ങളിലും പാട്ടുകൾ ചോദിക്കുകയാണ്. അപ്പൊ അതൊരു വലിയൊരു ഡിഫറൻസ് ആണ് ശരിക്കും. അപ്പൊ ആ രീതിയിലാണ് പാട്ടുകൾ പ്രിപ്പയർ ചെയ്യുന്നത്. മാംഗല്യമണികുങ്കുമം നിനക്കായി മാലയ സന്ധ്യയൊരുക്കി, മാംഗല്യമണികുങ്കുമം നിനക്കായി മാലയ സന്ധ്യയൊരുക്കി, ശ്രീരാഗശ്രുതിയിലറിയവരു വരമൊഴി പാർവതി ഗംഗേ തുടിയിൽ ഉണരും തിരുടകേക്ക് തിരുവരുവാടിയെന്റെ നടന മണ്ഡപം തുറന്നുവാ ഗംഗേ പൊതുവേ ഒരു ജനറേഷൻ ഗ്യാപ്പ് ഉണ്ടല്ലോ സാധാരണ ഓഡിയൻസിൽ ഓൾഡ് ഈസ് ഗോൾഡ് ആവശ്യമുള്ള ആൾക്കാരുണ്ടാവും, പുതിയ പാട്ടുകൾ ആവശ്യമുള്ള ആൾക്കാരുണ്ടാവും. പക്ഷേ വേറൊരു കാര്യം എനിക്കിപ്പോൾ തോന്നിയിട്ടില്ല, പൊതുവെ ഗാനമേളകളിൽ പണ്ടൊക്കെ ഒരു സിംഗറിനായിരുന്നു ഇമ്പോർട്ടൻസ്, ഇപ്പൊ കൂടുതൽ ഇപ്പോൾ റിയാലിറ്റി ഷോ ഒക്കെ വന്നതിന് ശേഷം ഒരു പെർഫോമൻസിനാണ് കൂടുതൽ ഒരു എംഫസിസ് കൊടുക്കുന്നത്. അതെങ്ങനെ ഉൾക്കൊള്ളാൻ സാധിക്കുന്നു? ശരിയാണ്, കാരണം വെച്ചാൽ പണ്ടത്തെ പോലെയല്ല ഇപ്പോൾ. പ്രത്യേകിച്ച് എനിക്കൊരു അമേരിക്കയില് ഈ പറഞ്ഞ കുറച്ചും കൂടുതലാണ്, കാരണം ഇവിടുത്തെ ഒരു കൾച്ചർ വെച്ച് നോക്കുമ്പോഴത്തേക്കും നാട്ടിലൊരു സിംഗർ അദ്ദേഹം ഏത് തരത്തിലുള്ള പാട്ടുകൾ പാടുന്ന ആളായാൽ പോലും ഇവിടുത്തെ ഓഡിയൻസ് കുറെയൊക്കെ ഇവിടുത്തെ രീതിയിലുള്ള പെർഫോമൻസ്, ഈ നേരത്തെ പറഞ്ഞൊരു റിയാലിറ്റി ഷോസ് ഒക്കെ അതുപോലത്തെ ഒരു പ്രോഗ്രാംസ് ഒക്കെ കണ്ട അങ്ങനത്തെ ഒരു ഇത് ഇവിടെ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ ശരിക്കും പറയുകയാണെങ്കിൽ സിംഗർ എന്നല്ല ആരായാലും ഒരു പെർഫോമൻസ് ചെയ്യുന്ന ഏത് ആർട്ടിസ്റ്റ് ആയാലും സിംഗറോ അല്ലെങ്കിൽ ഡാൻസറോ ആരായാലും ആ രീതിയിൽ പ്രിപ്പയർ ചെയ്ത് വന്ന് ഷോ ചെയ്യാന്നുള്ളതാണ് ചെയ്യേണ്ട കാര്യം. കരിനീല കണ്ണിലെന്തടി, കവിൽ മുല്ലപ്പൂവിലെന്തടി, കിളിവാതിൽ ചില്ലിലൂടെ നിൻ മിന്നായം നോക്കവേ കളിയായി കണ്ട കാര്യം മറുവാക്കാൽ ചൊല്ലി മെല്ലെ നീ വായാടി. കുളിരോല പന്തലിട്ടു ഞാൻ, തിരുകാലിക്കമ്മലിട്ടു ഞാൻ, വരവേൽക്കാം നിന്നെ എന്റെ പൊന്നേ. കരിനീല കണ്ണിലെന്തടി, അതിൽ മുല്ലപ്പൂവിലെന്തടി, വിളിവാതിൽ ചില്ലിലൂടെ നിൻ മിന്നായം. അമേരിക്കയിലും കേരളത്തിലും പിന്നെ ദുബായിലും കുറെ ഷോ ചെയ്യാറുണ്ട്. എന്തെങ്കിലും മേജർ ഡിഫറൻസ് പൊതുവെ കാണാറുണ്ടോ? അങ്ങനെ പറയാൻ പറ്റില്ല, കാരണം മലയാളി എവിടെ പോയാലും മലയാളി തന്നെയാണ്. അപ്പൊ നമ്മുടെ നാട്ടിൽ ചെയ്താലും ഇവിടെ ചെയ്താലും ഗൾഫിൽ ചെയ്താലും ഓസ്ട്രേലിയ ചെയ്തൊക്കെ ചെയ്താലും ഓഡിയൻസിന്റെ റിക്വസ്റ്റ് അല്ലെങ്കിൽ പ്രോഗ്രാം എൻജോയ് ചെയ്യുന്നൊരു ഫോർമാറ്റ് അത് യാതൊരു വ്യത്യാസമില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ചില ഇവിടെയൊക്കെ നേരത്തെയൊക്കെ ഷോ ചെയ്യുമ്പോൾ വളരെ നേരത്തെ വർഷങ്ങളായിട്ട് 35-40 വർഷമായിട്ട് ഇവിടെ സെറ്റിൽ ചെയ്യുന്ന ആളുകൾക്ക് കുറച്ച് പഴയ പാട്ടുകൾ ആവശ്യമായിട്ട് തോന്നും, അതൊക്കെയുള്ളൂ. പക്ഷെ ഇപ്പൊ ആ ഡിഫറൻസ് ഒക്കെ മാറി, ഇപ്പൊ സെയിം തന്നെ നാട്ടിൽ ഷോ ചെയ്യുന്ന അതേപോലെ തന്നെ ഇവിടെ ഇപ്പൊ വലിയ ഡിഫറൻസ് അങ്ങനെ തോന്നുന്നില്ല. അകലെ നീലാകാശം അകലെ അകലെ നീലാകാശം അലസലു മേഘതീർത്ഥം നീലാകാശം അലസലു മേഘതീർത്ഥം അകലെ എന്തൊക്കെയാ ബിജുവിന്റെ പുതിയ പ്രോജക്ട്സ്? ഫിലിം ലാസ്റ്റ് പാടിയത് ഒരു ഡബ്ബിംഗ് ഫിലിം ഒന്ന് ചെയ്തിരുന്നു, ബോസ് ഐ ലവ് യു എന്ന് പറഞ്ഞ്. പിന്നെ പന്തയക്കോഴി എന്ന് പറഞ്ഞ ലാൽ ക്രിയേഷൻസിന്റെ ഒരു ഫിലിം ചെയ്തിരുന്നു. പിന്നെ കാസറ്റ്സ് ഒക്കെ ഇങ്ങനെ ധാരാളം പാടിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ ഒരു മാസമായിട്ട് ഇവിടെ ആയതുകൊണ്ട് കുറച്ച് ഗ്യാപ്പ് തീർച്ചയായിട്ടും വരും. ഏഷ്യാനെറ്റിന്റെ അമേരിക്കയിൽ നിന്നുള്ള പരിപാടികളൊക്കെ കാണാൻ സമയം കിട്ടാറുണ്ടോ? തീർച്ചയായിട്ടും, കാരണം അമേരിക്കയിൽ നടക്കുന്ന കാര്യങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ മലയാളികളുടെ ഇടയിൽ നടക്കുന്ന കാര്യങ്ങൾ ഞാൻ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണമല്ലോ, കാരണം ഇടയ്ക്ക് വരുന്ന ഒരാളും കൂടിയല്ലേ. എല്ലാ പരിപാടികളും കാണാറുണ്ട്, എല്ലാം വളരെ നല്ല രീതിയിൽ തന്നെ പോകുന്നു. എനിക്ക് അവിടുത്തെ സെയിം നിലവാരം തന്നെ എവിടെ നിന്നുമുണ്ട് എന്നുള്ളതാണ്.